ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ അനുബന്ധ മേഖലയിലെ കരി നിയമങ്ങൾക്കെതിരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെയും കേരള ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ തിരുവോണനാളിൽ അംഗങ്ങളുടെ വീടുകൾക്ക് മുന്നിൽ പ്ലക്കാർഡുകളുമേന്തി പ്രതിഷേധിച്ചു അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജുരാഗം കുടുംബാംഗങ്ങൾക്കൊപ്പം കോടാലിയിലെ വസതിക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി കേന്ദ്ര പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ ശബ്ദമലിനീകരണത്തിന് ഒരു ലക്ഷം രൂപ വരെ പിഴ എന്നുള്ള ഒരു തീരുമാനം ദേശീയ ഹരിത ട്രൈബ്യൂണൽ അംഗീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ അനുബന്ധ മേഖലയോടുള്ള കരി നിയമത്തെ അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ അനുബന്ധ മേഖല സ്വഭവനത്തിന് മുൻപിലും അതുപോലെ തന്നെ സ്വന്തം സ്ഥാപനത്തിന് മുൻപിലും കേരള വ്യാപകമായി പ്രതിഷേധ സമരം നടത്തുന്നത് കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടപ്പെട്ട ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ ഉടമകളെയും അനുബന്ധ തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക പാക്കേജ് അനുവദിക്കുക അതിജീവനത്തിനായി കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ സർക്കാർ അനുവദിച്ച ആയിരം രൂപ കോവിഡ് ഭീതി അവസാനിക്കുന്നതുവരെ പ്രതിമാസം മൂവായിരം രൂപയാക്കുക ഈ മേഖലയിലുള്ള അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ അനുവദിക്കുക നിലവിലുള്ള വായ്പകൾക്ക് പലിശ ഒഴിവാക്കുകയും പലിശരഹിത വായ്പയായി അഞ്ചു ലക്ഷം രൂപ വരെ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് ജോലി നഷ്ടപ്പെട്ട് കഷ്ടപ്പാടിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ നിരവധിയായ നിവേദനങ്ങൾ ഞങ്ങളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് നൽകിയിട്ടും അതിനെതിരെ കൃത്യമായി ഒരു മറുപടിയോ ഞങ്ങൾക്കായിട്ടുള്ള ഒരു സഹായമോ നൽകാത്ത ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇന്ന് ഈ സമരം ഞങ്ങളെല്ലാവരും ചെയ്യുന്നത് അസോസിയേഷൻ ഭാരവാഹികളും അംഗങ്ങളും ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ മേഖലയിലെ തൊഴിലാളികളും അവരവരുടെ വീടുകൾക്ക് മുന്നിൽ നിന്ന് സമരത്തിൽ പങ്കെടുത്തു ടി സി വിനുസ് കൊടകര